സായി ഗ്രാമം എന്നെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ ഒരു ക്ഷേത്രമാണ്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, യഥാശക്തി കാണിക്കയിടാറുണ്ട്. കാരണം ഇവിടെ നടക്കുന്നത് ചെറിയ കാര്യമല്ല. എല്ലാ മതങ്ങളും മനുഷ്യനെ നന്നാവാൻ ഉപദേശിക്കേ പതിവുള്ളൂ. ഇവിടെ ആനന്ദകുമാറിൻ്റെയും ഡോക്ടർ സുഭദ്രാ നായരുടെയും വിനീതയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ വെറുതെ ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്, മാതൃക കാണിച്ച് ഇതുപോലെ ചെയ്യൂ, ഇതുപോലെ വളരൂ എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ധാരാളം ഉപദേശകന്മാർ ലോകത്തിലുണ്ട്, പക്ഷെ ഇന്നേ വരെ മനുഷ്യൻ നന്നായിട്ടില്ല. അതിന് കാരണം ഉപദേശങ്ങളേ ഉള്ളൂ, മാതൃകകളില്ല, പ്രവർത്തനങ്ങളില്ല എന്നുള്ളതാണ്. ഹൈഗ്രാമത്തിൽ നേരെ മറിച്ചാണ്, ഉപദേശങ്ങൾ വളരെ ചുരുക്കമാണ്, മാതൃകകൾ പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. ഇങ്ങോട്ടുള്ള ഗേറ്റ് കടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, തൊട്ടപ്പുറത്ത് ഒരു കുതിച്ചൊഴുകുന്ന ഒരു ചോല കാണാം. കേരളത്തിലിപ്പോൾ ചോലകൾ എവിടെയാണ്? എല്ലാം വറ്റി, നീരില്ല, വറ്റിക്കഴിഞ്ഞു. ഇവിടെ കാണാമത്, പച്ചമരങ്ങൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്നത് കാണാം. കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ ഒരു തടാകം കാണാം, അവിടെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. തടാകങ്ങളോ ആമ്പലുകളോ പച്ചമരങ്ങളോ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളോ കാണണമെങ്കിൽ കേരളത്തിൽ എവിടെ പോകണം? ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ സാരാംശം. ഇതാണ് ഈ പച്ചപ്പുകളായിട്ട് മാറണം നമ്മൾ, ഈ മരങ്ങളായിട്ടും മുളകളായിട്ടും നമ്മൾ മാറണം. അതുപോലെ മുളച്ച ഒരു ജീവനാണ് എൻ്റെ ജീവൻ എന്നുള്ള വിവേകം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിന് തുണയ്ക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാ മഹാന്മാരായ ഈ പ്രവാചകന്മാരും ഇവിടെയുണ്ട്. ഇവിടെ ത്രിമൂർത്തികളുണ്ട്, ശ്രീബുദ്ധനുണ്ട്, ശിർദിയിലെ സായിബാ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഋഷീശ്വരന്മാരുമുണ്ട്. അവരെല്ലാവരും നമുക്ക് പറയുന്നത് വെറുതെ അതും ഇതും പറഞ്ഞ് കാലം കളയാനല്ല, മനുഷ്യരെ സേവിച്ച് മനുഷ്യർക്ക് ചെയ്യാവുന്ന സേവനം ചെയ്ത് യഥാശക്തി ഉപകാരം ചെയ്ത് അവനവൻ്റെ ജന്മം സാർത്ഥകമാക്കാനാണ്. ഈ പരിപാടി എല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് കേട്ട് രസിച്ച് ഉൾക്കൊള്ളണമെന്നും അതനുസരിച്ച് സ്വന്തം ജീവിതം തിട്ടപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം എന്നുമാണ് എൻ്റെ അപേക്ഷ.